ഹലോ, നമസ്കാരം. അനിൽകുമാർ. 2019-2020 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വോട്ടർ പട്ടിക പരിശോധിച്ച് ഓരോരുത്തരും പേര് അതിനകത്തുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് പേരില്ലെങ്കിൽ നമുക്ക് പേര് ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷൻ മാറ്റണമെങ്കിലും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പേര് ചെക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ പുതിയ പേര് ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് വോട്ടർ പട്ടിക പരിശോധിക്കുന്നത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിളിനകത്ത് നമ്മൾ list.election.kerala.gov.in എന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കാണുന്ന പേജുകൾ വരും. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. ആദ്യത്തെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് പോകുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് കാണുന്നുണ്ട്. നെയിം ഇൻക്ലൂഷൻ, അത് പേര് ചേർക്കാനായിട്ട്. കറക്ഷൻ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനായിട്ട്. സ്റ്റാറ്റസ്, സെർച്ച് വോട്ടർ. സെർച്ച് വോട്ടറിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജില്ലയാണ് നമ്മൾ ചോദിക്കുന്നത്. ഫോം വരുന്നുണ്ട്, അതിൻ്റെ ജില്ല. നമുക്ക് എറണാകുളം ജില്ല അടിച്ചു കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ വോട്ടർ ഐ ഡി നമ്പർ ആ കുളത്തിൽ ശരിയായ രീതിയിൽ അടിച്ചു കൊടുക്കുക. എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കിടന്ന ക്യാപ്ചർ കോഡും കൂടെ അടിച്ച് സബ്മിറ്റ് ചെയ്യുക. ടൈപ്പിങ്ങിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വരുന്ന February 14 വരെയാണ് നമുക്ക് ഇതിനുള്ള സമയം. ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് മൊബൈൽ വഴി നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പേരില്ലെങ്കിൽ പേര് എൻ്റർ ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തൊരു കറക്ഷൻ ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഐ ഡി നമ്പർ ഞാൻ അടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ക്യാപ്ചയും കൂടി ഞാൻ എൻ്റർ ചെയ്യാണ്. ക്യാപ്ച വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ക്യാപിറ്റലാണോ സ്മോൾ ലെറ്ററാണോ അതൊക്കെ ഉണ്ടാവും. എല്ലാം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. നമ്മുടെ നിലവിലുള്ള ഐ ഡി കാർഡിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. നമ്മൾ ക്യാപ്ച അടിച്ചു നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അവിടെ താഴെ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഒരു വോട്ടേഴ്സ് ഐ ഡി എന്ന് പറയുന്നത് ഒരു ഫോം വരുന്നുണ്ട്. ഓക്കെ. ഇങ്ങനെ കാണുവാണെങ്കിൽ നിങ്ങളുടെ പേര് അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. പേര് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ സെയിം ഹോം പേജിലേക്ക് പോവുക. സ്റ്റേറ്റ് കമ്മീഷൻ്റെ ഹോം പേജിലേക്ക് പോവുക. അതിനകത്ത് നെയിം ഇൻക്ലൂഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നെയിം ഇൻക്ലൂഷൻ എന്നൊരു ഓപ്ഷനിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ അത് ക്ലിക്ക് ചെയ്യുക. നെയിം ഇൻക്ലൂഷനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഫോമാണ് വന്നത്. ആൾക്കാരിൽ ചോദിച്ചിരിക്കുന്ന രീതിയിലെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുക. കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതനുസരിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വരും. ആ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ് നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അടുത്തത് നമ്മൾ നോക്കുന്ന കറക്ഷൻ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. കറക്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് രീതിയിൽ കൊടുക്കുക. തെറ്റായതൊക്കെ നല്ല രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടും. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ചെക്ക് ചെയ്യുക നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പേരില്ലെങ്കിൽ എങ്ങനെ പേര് നമുക്ക് ഉൾപ്പെടുത്താനും തെറ്റുകൾ തിരുത്താനൊക്കെ ഉള്ള ഓപ്ഷൻസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന
വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പം മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.